കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി പഠന ശിബിരം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA പഠന ശിബിരം ഉദ്ഘാടനം ചെയ്തു. കോട്ടയം SH കോളേജ് ഓഫ് നഴ്സിംഗിലെ BSc നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പഠന ശിബിരത്തിന്റെ ഉദ്ഘാടനം തെല്ലകം ചൈതന്യയിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA നിർവഹിച്ചു. മനുഷ്യത്വത്തിന്റെയും സ്നേഹത്തിന്റെയും വക്താക്കളായി നിലനിന്നുകൊണ്ട് കാരുണ്യത്തിന്റെ കരുതൽ സമൂഹത്തിന് പകർന്നു നൽകുവാൻ ആരോഗ്യ പ്രവർത്തകർക്ക് കഴിയണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കിട്ടിയ അവസരങ്ങൾ ദൈവത്തിന്റെ ദാനമാണ് എന്ന് കരുതുമ്പോൾ മറ്റുള്ള മനുഷ്യരോട് കരുണ കാണിക്കുവാനും മറ്റുള്ള മനുഷ്യരോട് സ്നേഹപൂർവ്വം ഇടപെടുവാനും നമുക്ക് കഴിയണം. സത്യത്തിൽ ഒരു ഡോക്ടറോ ഒരു നേഴ്സോ ഒരു രോഗിയോട് മരുന്നിനേക്കാൾ അതിനുള്ള ഒരു മരുന്നിൻ്റെ ശക്തിയേക്കാൾ പരിചരണത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും ശക്തി ലോകത്തെമ്പാടും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നന്നായി ശുശ്രൂഷിച്ചാൽ ആ രോഗിയുടെ പകുതി അസുഖം പോകുന്നതാണ്. മനസ്സിന് കിട്ടുന്ന ഒരു ശാന്തത ഒരാളോട് അടുക്കുമ്പോൾ, കാരണം നമുക്ക് ഒരുപക്ഷെ വേദനയോടെ അനാരോഗ്യത്തോടെ എല്ലാം കടന്നു വരുന്ന ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്താണ്, അതിനേക്കാൾ പിന്നെ ഭീകരമായ ഒരു സ്ഥിതിയിലാണ് ഈ നഴ്സും ഡോക്ടറും നിൽക്കുന്നതെങ്കിൽ എങ്ങനെ ആ രോഗിക്ക് ശാന്തത കിട്ടും? ഏതെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ അവരോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ നമ്മുടെ എല്ലാ സാമൂഹ്യ പ്രതിബദ്ധതയും അവിടെ തീരുകയാണ്. കാരണം സമനില തെറ്റി നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ, അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ, അവൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതിൻ്റെ മുൻപിലേക്ക് ഇവിടെ പറഞ്ഞ മാലാഖമാരായി നമ്മൾ കടന്നു ചെല്ലുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയോട് നമ്മൾ നീതി പുലർത്തുന്നത്. കോട്ടയം അതിരൂപത മലങ്കര സഹായമെത്രാൻ ഗീവർഗീസ് മാർ അപ്രേം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നിങ്ങളുടെ മാനുഷികമായിട്ടുള്ള മാനവീയ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ എപ്പോഴും സമൂഹത്തിൽ വിലമതിക്കപ്പെടുകയും ശ്ലാഘിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ നിന്നും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും നഴ്സുമാർ പോയിട്ടുണ്ട്. അവരെല്ലാവരും നല്ല നിലയിൽ ലോക സമൂഹത്തെ സേവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അതിൻ്റെ പിന്നിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തിയാൽ നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ അവരിൽ തന്നെ നേഴ്സസായിട്ട് പോയി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും അവർ ചെയ്യുന്ന വലിയ സേവനം, അത് എല്ലാവരും തന്നെ ഏത് രാജ്യത്തായാലും അവിടെ എല്ലാം അവർ വളരെയേറെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കർമ്മരംഗങ്ങളിൽ സേവനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മുഖമായി പ്രശോഭിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ സേവനങ്ങൾ വിലമതിക്കാനാകാത്തതാണെന്നും അദ്ദേഹം അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ മാത്യൂസ് വലിയ പുത്തൻപുരയിൽ, ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൗലി ജോർജ്, കോട്ടയം SH കോളേജ് ഓഫ് നഴ്സിംഗ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സബീന തോമസ് എന്നിവർ പ്രസംഗിച്ചു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വിവിധങ്ങളായ സാമൂഹ്യ ക്ഷേമ കർമ്മ പദ്ധതികളെക്കുറിച്ചും ഭിന്നശേഷിയുള്ളവർക്കായുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശിഷ്യ അന്ധ ബധിര പുനരധിവാസ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഠന ശിബിരം സംഘടിപ്പിച്ചത്. KSSS പ്രോഗ്രാം ഓഫീസർ ശൈല തോമസ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സിസ്റ്റർ സിമി DCPB എന്നിവർ പഠന ശിബിരത്തിന് നേതൃത്വം നൽകി. I4U News, ഏറ്റുമാനൂർ.